എല്ലാവർക്കും ബേസ്ബോൾ ലാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഈ ക്രിസ്മസ് ട്രീ കയ്യിൽ പിടിച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് രണ്ട് വീഡിയോ ആയിപ്പോയി. അപ്പോൾ നല്ല സമയം എടുക്കുക എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഇതിനു മുമ്പ് ഞാൻ ഈ ഇതുണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ, ഇത് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. വളരെ ചുരുക്ക സാധനങ്ങൾ മതിയിട്ടോ അതിന്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു റെഡ് കളർ പേപ്പറാണ്. ഇത് നമ്മൾ റെഡ് കളർ പൂവാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വൈറ്റ് പേപ്പർ മതി. ഞാനിപ്പോൾ നിറച്ച് എടുത്തിട്ടുണ്ട്, ഒരെണ്ണം മതി കേട്ടോ. പിന്നെ ഇത് ഗ്രീൻ കളർ റിബണാണ്. നമ്മൾ പൂ ഉണ്ടാക്കുന്ന ഒരു ഇത് കിട്ടും, അതായാലും മതി. ഇപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഗ്രീൻ കളർ റിബൺ ആവശ്യമുണ്ട്. ഞാനിത് നമ്മുടെ തണ്ടിൽ ചുറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് കളർ ഇത് പേപ്പർ നമ്മളൊന്ന് റോൾ ചെയ്യുന്നുണ്ട്. വൈറ്റ് കളർ ഏത് കളർ പേപ്പർ ആയാലും കുഴപ്പമില്ല, ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ നമുക്ക് ഒരു കത്രിക ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഗമ്മ്, ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സെലോ ടേപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ആദ്യം നമ്മുടെ പേപ്പർ ഒന്ന് റോൾ ചെയ്യണം. കാണിച്ചിട്ട് റോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് റോൾ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ വല്ല ഇങ്ങനത്തെ വല്ല പേനയോ പെൻസിലോ ഇടയ്ക്ക് വെച്ചിട്ട് റോൾ ചെയ്ത് നോക്കുക. എനിക്ക് താഴ്ത്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നല്ലോണം ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് പീസ് ആക്കാം. ഞാൻ ആക്കുന്നില്ല, എനിക്ക് വലിയൊരു സ്റ്റിക്കാണ് എടുക്കുന്നത്. നല്ല വലുതാണ് കേട്ടോ ഇത്. നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. നമ്മൾ പെന്നിനെക്കാട്ടും നല്ലത് ഈർക്കിൽ ബ്രൂം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ എനിക്കത് റോൾ ചെയ്തിട്ട് ശരിയാകുന്നത്. ഞാൻ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇത് ഞാൻ കൈ കൊണ്ട് റോൾ ചെയ്തിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്കത് ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കാത്തത്. പിന്നെ ഞാൻ ഫ്ലാറ്റ് താമസിക്കുന്നതുകൊണ്ട് ഈർക്കിൽ ചൂടൊന്നും ഉപയോഗിക്കാറുമില്ല. ഇത്രയും വലിയൊരു സ്റ്റിക്കായി നമുക്ക് കിട്ടി. നമ്മുടെ നമുക്ക് എൻഡിൽ ഇങ്ങനെ ഒരു ഭാഗം കിട്ടും. നമുക്ക് അതൊന്ന് ഗം വച്ചിട്ട് ഒന്നത് ഒട്ടിക്കണം. നമുക്ക് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. പക്ഷേ ഗം വെച്ച് ഒട്ടും പേപ്പർ ആയതുകൊണ്ട് ഇതാണ് ഞാനിപ്പോൾ ഗം എടുത്തിരിക്കുന്നത്. ഞാൻ സെലോ ടേപ്പ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഇതിലോട്ട് ഒട്ടിച്ചിട്ട് നല്ല ടൈറ്റ് ആയിരിക്കാനാണ്. എൻ്റെ നമ്മുടെ കയ്യിൽ കുറച്ച് ഗം എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ എൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടൊന്ന് അങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ രണ്ട് അറ്റത്തും ഇങ്ങനെ ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതൊന്ന് മുറിച്ച് കളഞ്ഞേക്കാം. രണ്ട് നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം ഒരു എ ഫോർ ഷീറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, റെഡ് കളറാണ് കേട്ടോ. ഇന്ന് നമുക്കിതൊന്ന് മടക്കി കുഞ്ഞൊരു റെക്ടാംഗിൾ പീസ് ആക്കണം കേട്ടോ. കണ്ടോ, ഇന്നത് കുഞ്ഞു റെക്ടാംഗിൾ പീസ് ആക്കണം. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. ഒന്നുകൂടി ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കുഞ്ഞു പീസാക്കി മുറിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കത്രിക ഇത്തിരി വലുതായതുകൊണ്ട് ഇത്തിരി പാടാണ്. ഇത് നല്ല മുറിച്ചുള്ള കത്രികയാണ്. അപ്പോൾ കുഞ്ഞു പേപ്പർ ആയതുകൊണ്ട് ഇത്തിരി പാടാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മൾ ഇങ്ങനെ വെച്ചാണ് കേട്ടോ മടക്കി മുറിച്ചത്. ഇന്ന് നമുക്കിതൊന്ന് തിരിച്ച് വയ്ക്കാം. ഇന്ന് നമുക്ക് ഗമ്മ ഒരു സൈഡ് മാത്രം ഒന്ന് ഗമ്മ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മടക്കി ഒന്ന് ഒട്ടിക്കാം. നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നും വെച്ച് പ്രസ് ചെയ്തിട്ടോ എങ്കിൽ അതിൻ്റെ ഭംഗി പോകും. ഇനി നമുക്ക് നമ്മുടെ
റോൾ ചെയ്തെടുത്ത് പേപ്പറിലേക്ക് എനിക്ക് ഇതൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഇത് നമ്മുടെ ഗമ്മിൽ ഇരിക്കില്ല കേട്ടോ, അപ്പൊ നമുക്ക് സെലോ ടേപ്പ് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. നമ്മളപ്പം ചുറ്റിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി കട്ടിയാക്കാനെ ഒരു ഇത് ഒരു ഒന്നുകൂടി ഇതിൻ്റെ പുറത്തൊന്ന് ചുറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം ഞാനിവിടെ റിബൺ ചുറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ചുറ്റിയത് സാറ്റൺ റിബൺ ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആവരുത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചുറ്റുന്നത് കേട്ടോ. നമ്മൾ വേണമെങ്കിൽ മുകളിൽ മാത്രം ചുറ്റി ചുറ്റിയാക്കാം, വേണമെങ്കിൽ താഴ്ത്തോട്ടും ചെയ്യാം കേട്ടോ. ഞാൻ താഴ്ത്തോട്ട് താഴ്ത്തോട്ടാക്കിയാണ് ചെയ്യുന്നത്. താഴ്ത്തോട്ടാക്കി താഴ്ത്തോട്ടാക്കി ചെയ്യുമ്പോൾ ഇത്രയും കൂടി വലിയ നീളം കൂടിയ പേപ്പർ എടുത്താൽ നല്ല ഭംഗി കൂടും കേട്ടോ. നമുക്ക് ഇതിൻ്റെ അറ്റ ഭാഗത്തൊന്ന് മാത്രമൊന്ന് ദമ്മാക്കി കൊടുക്കാം. ചൊട്ടിച്ചപ്പം തന്നെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇത്തിരി നല്ലോണം ഇരിക്കണമെങ്കിൽ ഇത്തിരി സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഫ്ലവർ നല്ലോണം ഇരിക്കാൻ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സെലോ ടേപ്പ് കൂടി ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആൻഡ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് വന്ന് കുഞ്ഞ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യൂ.